കുട്ടികളെ, ആദ്യമായിട്ട് നമുക്കൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണം വരയ്ക്കണം. 6 സെൻറ്റിമീറ്റർ താഴെ ഇപ്പോൾ സ്കെയിലെടുത്ത് വരച്ചു. ഇനി ആ 6 സെൻറ്റിമീറ്റർ കോമ്പസിൽ അളന്നു. എന്നിട്ട് ആർക്ക് കട്ടിയ ഇതേ 6 സെൻറ്റിമീറ്റർ താഴെ വരച്ചിരിക്കുന്ന വരയുടെ 2 അറ്റത്തായിട്ട് കോമ്പസ് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ഇനി ഈ ചാപങ്ങൾ, അതായത് ആർക്ക് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഇനി ആ പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം. എ ബി എന്ന ലൈന് 6 സെൻറ്റിമീറ്റർ ആണ്. എയിൽ നിന്ന് നമ്മൾ ബി വരെയുള്ള ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് ആർക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സി എന്നൊരു പോയിന്റ് കിട്ടി. സിയിൽ നിന്ന് എയിലേക്കും സിയിൽ നിന്ന് ബിയിലേക്കും കണക്ട് ചെയ്യും. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എ ബി സി എന്ന ട്രയാങ്കിൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണം കിട്ടി. ഇനി നമുക്കിവിടെ ആംഗിൾ എ, ആംഗിൾ ബി അല്ലേ, കോൺ ബിയുടെ സമഭാജി, കോൺ സമഭാജി വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അളവിൽ, ഇപ്പോൾ എ ബിയിൽ തന്നെ കോമ്പസ് വെച്ച് ഇഷ്ടമുള്ള ഒരു അളവിൽ അവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്തു. ഇനി കോമ്പസിൻ്റെ ആ അളവ് മാറ്റാതെ നമുക്ക് വരച്ച ആ 2 പോയിന്റിലൂടെ തന്നെ വീണ്ടും വെച്ച് മാർക്ക് കിട്ടി. അതേപോലെ എയിലും ചെയ്യണം. അളവ് മാറ്റരുത്. കോമ്പസിൽ നമ്മൾ ആദ്യം എടുത്ത അതേ അളവ് തന്നെയാണ് വയ്ക്കുന്നത്. ഇനി സ്കെയില് കൊണ്ടുവന്ന് നമുക്ക് ബിയിൽ ആർക്ക് കട്ട് ചെയ്ത ആ പോയിന്റിലൂടെ ഒരു ലൈൻ നീട്ടി വരയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ കോൺ എയുടെ സമഭാജി വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരളവിൽ ഇപ്പോൾ ഒരു വരച്ചു. ഇനി ആ പോയിന്റിൽ തന്നെ കോമ്പസ് വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്യണം. അളവുകളൊന്നും തന്നെ ഇവിടെ മാറ്റുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അളവ് കോമ്പസിലെടുത്ത് ആർക്ക് കട്ട് ചെയ്യുക തന്നെയാണ്. ഇവിടെ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ആംഗിൾ എയുടെ ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ ആണ്. അതായത് ഈക്വലായി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിളിനെ ഈക്വലായി കട്ട് ചെയ്യില്ലേ, അങ്ങനെ ഒന്ന് ബൈസെക്ടർ കണ്ടുപിടിക്കുക. ഇനി ആ ആർക്കിലെ പോയിന്റിലൂടെ എയിൽ നിന്നും ഇതുപോലെ ഒരു ലൈന് വരയ്ക്കുക. ഇപ്പോൾ 2 ആംഗിൾ ബൈസെക്ടറും കട്ട് ചെയ്യുന്നൊരു മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട് അല്ലേ. ആ പോയിന്റിന് നമുക്ക് ഒ എന്ന് മാർക്ക് ചെയ്യാം. ആ പോയിന്റ് നമുക്ക് ഒ എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഒയിൽ നിന്ന് എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഒയിൽ നിന്ന് എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ, അതായത് വര വളയാൻ പാടില്ല. ഒയിൽ നിന്ന് എ ബിയിലേക്ക് കറക്റ്റ് പെർപെൻഡിക്കുലർ തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഇവിടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റായതിന് ലെവൽ കറക്റ്റായി വെച്ച ശേഷം മാർക്ക് ചെയ്യാം. ഇനി ആ ഗ്രീൻ കളർ ലൈനിൻ്റെ ലെങ്ത്ത് നമ്മൾ കോമ്പസിലെടുക്കുക, എത്രയാണ് നീളം എന്നുള്ളത് കോമ്പസിൽ കറക്റ്റായിട്ട് എടുത്തു. ഇതാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന സർക്കിൾ, വൃത്തത്തിൻ്റെ ആരം ആണോ. ഇങ്ങനെ വരയ്ക്കുക. ഇപ്പോൾ നമ്മളൊരു വൃത്തം, അതായത് സർക്കിൾ ട്രയാങ്കിളിനകത്ത് വരച്ചു. ഇതിനെ ഇൻ സർക്കിൾ എന്നാണ് പറയുക. ഒ മുതൽ ഡി വരെ, ഒ ഡി എന്നത് ഇവിടെ റേഡിയസ് ആണ്, ഇൻ സർക്കിളിൻ്റെ റേഡിയസ് ആണ്.